Hi, hello, assalamu alaikum. Welcome to our channel, Aami's Wonderland. In this video, we will talk about a biryani. അപ്പോൾ നമ്മുടെ ഈ കൊഞ്ച് ബിരിയാണിക്ക് വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അതിന് ഞാൻ അടുപ്പത്തേക്ക് ഇത് അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കറിവേപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മസാല ഇട്ട് വെച്ചിരുന്ന നമുക്ക് പ്രോൺസ് കൊഞ്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മസാല എന്ന് പറയുന്നത് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഗരം മസാല, ദെൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച പ്രോൺസ് ആണ് ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. നല്ല ഡീപ്ലി ഫ്രൈ ആവണ്ട, ഒന്ന് സോളോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇതിലേക്ക് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഒരു ചെറിയ കഷ്ണം പട്ടയാണ്. പട്ട ദെൻ ആഡ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഗ്രാമ്പൂ, പിന്നെ ഒരു തക്കോലം. തക്കോലം ഒന്നല്ല, ഒരു ചെറിയൊരു പീസാണോ ഞാനിവിടെ ആഡ് ചെയ്യുന്നേ തക്കോലം. ദെൻ കുറച്ച് പെരുംജീരകം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടാവട്ടെ. അത് നെക്സ്റ്റ് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഒരു ഒന്നര അനിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ സോൾട്ട് ചെയ്തെടുക്കണം. ഇതിപ്പം ഞാനിവിടെ കറിക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്താൽ എടുത്തേക്കുന്നത് 500 അര കിലോ കൊഞ്ചാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള അണിയനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മെഷർമെൻറ്റാണോ എടുക്കുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്ത് വേണം അണിയനും എടുക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് നല്ലോണം ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. പ്രോൺസ് ഒക്കെ ഇതാ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ അണിയനിൽ നമുക്ക് മസാലാസ് ചേർത്ത് തുടങ്ങാം. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയ ടേബിൾ സ്പൂൺ ഒരു ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു റോ സ്മെല്ല് മാറുന്ന വരെ നമുക്കിതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. പ്രോൺസ് ആരും മറക്കരുത് കേട്ടോ. പ്രോൺസ് ദാ ഇവിടെ ഒരു ഭാഗം സോളോ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും ഇതിനെ ഒന്ന് തിരിച്ചിടുക. ഓക്കെ, മറിച്ചിടുക. ഓക്കെ, അപ്പം ഇതിനെ ഫുള്ളി ഡീപ്ലി ഫ്രൈ ആക്കി അല്ല എടുക്കേണ്ടത്, ഒരു സോളോ ഫ്രൈ മെത്തേഡിലാണ് ഇതിനെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതവിടെ വേവട്ടെ. അപ്പം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലാസ് എല്ലാം ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, ദെൻ മല്ലിപ്പൊടി. ഇത് മൂന്ന് പൊടികളുമാണ് ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്യാൻ പോകുന്നതിൽ കിട്ട്. ഗരം മസാല നമ്മൾ ഫസ്റ്റ് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇട്ടപ്പോഴേ ഇട്ടായിരുന്നു. അപ്പം ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്കിതിനെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മളെ പ്രോൺസിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന്
സോട്ട് ചെയ്തെടുക്കുക. ഇതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ചോറിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി കുക്ക്വെയർ, നോൺ സ്റ്റിക്ക് കുക്ക്വെയർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വാട്ടറും സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തൊന്ന് തിള വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ഇവിടെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലാസ് ആഡ് ചെയ്യുന്നുണ്ട്. പട്ട നമ്മൾ നേരത്തെ കറിക്ക് ആഡ് ചെയ്തത് തന്നെയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. പെരുംജീരകം, ഒരു ഗ്രാമ്പു, ചെറിയൊരു തക്കോലം, ഇതൊക്കെ ആഡ് ചെയ്യട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എസൻസ് ആണ്. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. പൈനാപ്പിൾ എസൻസും കൂടെ ഞാൻ ഇതാ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തിള വരണം. തിള വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിതവിടെ ബിരിയാണി റൈസും ആഡ് ചെയ്തു. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു മുക്കാൽ വേവ് ആണ് കേട്ടോ. മുക്കാൽ വേവ് ആകുമ്പോഴത്തേക്കും അതൊന്ന് വാട്ടർ മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിത് ഓരോ ലെയർ അനുസരിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ നിന്ന് ചെറിയൊരു വീഡിയോ സ്കിപ്പായി പോയി കേട്ടോ. അത് ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇത് അടിയിൽ, നമ്മൾ നോൺ സ്റ്റിക്ക് കുക്ക്വെയറിൽ അടിയിൽ റൈസ് ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് കറി ഇതിൻ്റെ മുകളിൽ ഇടുക. എന്നിട്ട് പിന്നും റൈസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കിവിടെ രണ്ട് മൂന്ന് ലെയറാക്കി തന്നെ എടുക്കാം. അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഒന്ന് പ്രോൺസ് ഇട്ട് റൈസ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് നട്ട്സ് കൊണ്ട് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇതാ ഇവിടെ നമ്മുടെ തട്ടിക്കൂട്ട് പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. വീണ്ടും കാണാം. ബൈ.